മഴക്കാലമായെന്ന് കരുതി ആരും ഇനി ട്രെക്കിംഗ് എന്ന സ്വപ്നം ഒന്നും മാറ്റിവെക്കേണ്ട. നേരെ വിട്ടോ പാലക്കാട്ടേക്ക്. മഴ പെയ്തു തുടങ്ങിയതോടെ പെരിങ്ങോട്ട് കുറിശ്ശേരിയിലെ ചൂലന്നൂരിലുള്ള മയിൽ സങ്കേതം സഞ്ചാരികൾക്കായി ഒരുങ്ങിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ മഴ കൊണ്ട് മയിലിനെയും മറ്റു പക്ഷികളെയും കണ്ട് കാട്ടിലൂടെ ധൈര്യമായി ട്രെക്കിംഗ് ചെയ്യാം. മയിലുകൾക്ക് പാറിപ്പറക്കാനായി 350 ഏക്കറുള്ള ഒരു വനം. മലയാളികൾക്ക് അത്രയ്ക്ക് സുപരിചിതമല്ലെങ്കിലും അത്തരമൊരിടമുണ്ട് പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ചൂലന്നൂർ മയിൽ സങ്കേതം. പല വലിപ്പത്തിൽ പല ഭാവത്തിൽ മയിലുകളെ കാണണമെങ്കിൽ ചൂലന്നൂരിൽ തന്നെ എത്തണം. കണക്കുകൾ പ്രകാരം 500-ലധികം മയിലുകൾ ചൂലന്നൂരിലെ ഈ കാട്ടിൽ പാറിപ്പറക്കുന്നുണ്ട്. ചൂടും കാട്ടുതീയും ഭയന്ന് കഴിഞ്ഞ 3 മാർച്ച് മുതൽ ചൂലന്നൂരിൽ സഞ്ചാരികൾക്ക് വിലക്കുണ്ടായിരുന്നു. എന്നാൽ മഴ പൊട്ടി വീണു തുടങ്ങിയതോടെ അതിഥികൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഏക മയിൽ സങ്കേതം. ജൂൺ 1 മുതൽ സഞ്ചാരികൾക്കായി വനത്തിലൂടെയുള്ള ട്രക്കിംഗും ആരംഭിക്കും. വേനൽക്കാലത്ത് കുറച്ചു കാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇനി ജൂൺ മുതൽ ഇത് സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് 4 തരത്തിലുള്ള ട്രക്കിംഗ് പാക്കേജസ് ഉണ്ട്. ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് മുതൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഏകദേശം 8 കിലോമീറ്റർ വരെയുള്ള ട്രക്കിംഗ് പാക്കേജസ് ഉണ്ട്. 3 പേര് മിനിമം വേണം അതിന്. അതിന് കൂടെ ഇവിടെ ഗൈഡായിട്ട് ആൾ കൂടെ വരും. പിന്നെ ഏറ്റവും സേഫായിട്ടുള്ള ട്രക്കിംഗ് ആണ്. കാരണം വലിയ മൃഗങ്ങളൊന്നും ഇല്ലാത്തത് കാരണം തന്നെ വെറും പക്ഷികളും മയിലിനൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നു. മയിലുകൾക്ക് പുറമെ 100 കണക്കിന് പക്ഷികളും ചിത്രശലഭങ്ങളും മുനിയറകളും കൂറ്റൻ പാറക്കൂട്ടങ്ങളുമെല്ലാം ചൂലന്നൂരിലെ ഈ സ്വപ്നവനത്തിലെ മാത്രം പ്രത്യേകതയാണ്. മഴക്കാലത്ത് സുരക്ഷിതമായ ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ധൈര്യമായി ഇനി പാലക്കാട്ടേക്ക് വണ്ടി കയറാം. ചൂലന്നൂർ അത്രയും സുന്ദരമാണ്. റിപ്പോർട്ടർ പാലക്കാട്.